അബുഅരീക്കോട് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹനാനെ ഓർമ്മയുണ്ടാവുമല്ലേ? ഹനാൻ ഓർമ്മയില്ലാത്ത മലയാളികൾ ഉണ്ടാവുമോ? മീൻ കച്ചവടം നടത്തി സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി നമുക്കെല്ലാവർക്കും സുപരിചിതമായ കേരളത്തിൻ്റെ മകൾ. അധ്വാനിച്ച്, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വന്തമായൊരു വീടൊക്കെ വെച്ച് സ്വന്തമായി നല്ലൊരു ജോലിയൊക്കെ മേടിച്ച് നല്ല അടിപൊളിയായിട്ട് ജീവിക്കണമെന്ന വലിയ സ്വപ്നങ്ങളുള്ള, വലിയ ആഗ്രഹങ്ങളുള്ള, ആ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹനാൻ എന്ന് പറയുന്ന കൊച്ചുമിടുക്കി കേരളത്തിൻ്റെ മകൾ. നമുക്ക് ഓർമ്മയുണ്ട് സഖാവ് പിണറായി വിജയൻ, കെ ശൈലജ ടീച്ചറുമൊക്കെ ഹനാന് കേരളം എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വവും നൽകുമെന്നും സർക്കാർ ഹനാൻ്റെ കൂടെയുണ്ടെന്നും പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല ഹനാന് ഒരു വീട് നിർമ്മിച്ചു നൽകുമെന്ന് കുവൈറ്റ് മലയാളി കൂട്ടായ്മയുടെ ഭാഗമായി രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ മൂലം ഹനാന് വീട് നിർമ്മിച്ചു നൽകാൻ പോവുകയാണെന്ന് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എന്തായാലും ആ കഥ മലയാളികൾ പിന്നീട് മറന്ന ഒരു കഥയായിരുന്നു, അല്ലെങ്കിൽ പലരും എന്നും ഇങ്ങനെ ഓർക്കുമൊന്നുമില്ലല്ലോ. ആ ഘട്ടത്തിൽ നമ്മൾ അത് ഓർത്തു, പിന്നീട് അത് നമ്മൾ പതുക്കെ മറന്നു. അങ്ങനെയൊരു കൊച്ചുമിടുക്കിയായിരുന്നു എന്തായാലും ഹനാൻ. ഹനാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സൈബർ ആക്രമണം എന്ന് പറയുമ്പോൾ, വെട്ടുകിളി ആക്രമണം എന്ന് പറയുമ്പോൾ, പൊതുവെ കേരളത്തിൽ ഇന്നുവരെ സംഘികളുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസിൻ്റെ ഭാഗത്തുനിന്നൊക്കെയാണ് അതിഭീകരമായ സൈബർ ആക്രമണങ്ങൾ, വെട്ടുകിളി ആക്രമണങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക. എന്നാൽ ഇത്തവണ അത് സതീശൻ കുഞ്ഞുങ്ങളാണ്, തെറീശൻ കുഞ്ഞുങ്ങളാണ്, കോൺഗ്രസ്സുകാരാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഭരണം നഷ്ടപ്പെടുമെന്ന പരാജയ ഭീതിയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന MLA ആയിട്ടുള്ള VD സതീശനടക്കം സോഷ്യൽ മീഡിയയിൽ വലിയ തെറി വിളിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. സതീശനെതിരെ എന്തായാലും പരാതി പോയിട്ടുമുണ്ട്. അപ്പം എന്തായാലും അത് ഇനി ഞാൻ ചെയ്തതല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ സതീശൻ കുഞ്ഞുങ്ങൾ, തെറീശൻ കുഞ്ഞുങ്ങൾ സതീശൻ്റെ പാത പിൻപറ്റിക്കൊണ്ട് വലിയ രീതിയിൽ ഈ നാട്ടിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെ പുകഴ്ത്തി പറയുന്നവരെ, കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളെക്കുറിച്ച്, കരുതലുകളെക്കുറിച്ച്, ജാഗ്രതയെക്കുറിച്ച്, കോവിഡ് പ്രതിരോധത്തിൻ്റെ മാതൃകകളെക്കുറിച്ച് അഭിനന്ദിച്ചു സംസാരിക്കുന്നവരെയൊക്കെ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമാക്കുകയാണ്, വെട്ടുകിളി ആക്രമണങ്ങൾക്ക് വിധേയമാക്കുകയാണ്. അതിൻ്റെ ഇരയാണ് ഹനാൻ എന്ന് പറയുന്ന കൊച്ചുമിടുക്കിയും, നമ്മുടെ കേരളത്തിൻ്റെ മകൾ കൊച്ചുമിടുക്കി ഹനാൻ. ഈ ഘട്ടത്തിൽ ഹനാൻ്റെ കൂടെ നിൽക്കാനായില്ലെങ്കിൽ നമുക്ക് മറ്റാരുടെ കൂടെയാണ് നിൽക്കാനാവുക? എന്തൊക്കെയാണ് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നത്? എന്തൊക്കെയാണ് സൈബർ വെട്ടുകളികൾ വന്ന് പറയുന്നത്? അല്ല, അതാലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാരണയിൽ കോൺഗ്രസ്സുകാരാണ് ഹനാന് വീട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയാണ്. കാരണം പണ്ട് ഞാൻ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിൻ്റെ കാരണം. രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കൊണ്ട് ഈ പറയുന്ന ആളുകളുടെ ഒരു ധാരണ വെച്ച് അവരുടെ ഒരു മനസ്സിലിരിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഹനാൻ ഇപ്പോൾ ജീവിക്കുന്നത് കോൺഗ്രസ്സുകാർ നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വീട്ടിലിരുന്നു കൊണ്ട് ഹനാൻ എന്ത് ചെയ്യുന്നു? രമേശ് ചെന്നിത്തലക്കെതിരെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ എന്താ പറയുക, കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി പറയുന്നു, അഭിനന്ദിച്ചു പറയുന്നു. അത് കോൺഗ്രസ്സിനെതിരാക്കലാണ് എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരുടെ വാദം. എന്നിട്ട് ഞങ്ങൾ നിർമ്മിച്ചു നൽകിയ വീട്ടിലിരുന്ന് നീ കേരളത്തിലെ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുന്നു, നീ കോൺഗ്രസ്സിനെ കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹനാനെതിരെ സൈബർ വെട്ടുകിളികൾ അങ്ങ് ചാടി മറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. പണ്ട് സംഘികളായിരുന്നു ഈ പണിയെടുത്തിരുന്നത്. സംഘികൾ പിന്നെ ഈ പണി നിർത്തിയപ്പോൾ സംഘികൾ കുറച്ചും കൂടെ ഭീകരമായ രീതിയിലോട്ട് മാറി. അവർക്കെതിരെ സംസാരിക്കുന്നവരെ, അവരുടെ ആശയങ്ങളെ എതിർക്കുന്നവരെയൊക്കെ ജിഹാദികളാക്കാനും, രാജ്യദ്രോഹികളാക്കാനും, മതതീവ്രവാദികളാക്കാനും, സുഡാപ്പികളാക്കാനും, പാകിസ്ഥാൻ ചാരന്മാരാക്കാനും ഒക്കെ ആയിട്ടാണ്, അതായത് ഇത്തിരി കൂടി തീവ്രമായ രീതിയിലോട്ട് സംഘികൾ മാറി. തെറിവിളിയുടെ രീതിയിലോട്ട് കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അതായത് ഈ ഹനാനുമായിട്ടുണ്ടായ കുറച്ച് പിന്നെ തെറികൾ, എങ്ങനെയൊക്കെയാണ് ഇവരിതിനെ കാണുന്നത്, അതിനോടുള്ള എൻ്റെ പ്രതികരണവും കൂടിയാണ് ഞാനിതിലൂടെ നിങ്ങളോട് അറിയിക്കുന്നത്. അതായത് UP ഷാജി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം കമൻ്റ് ചെയ്തത് ഇങ്ങനെയാണ്: എടി പന്നപ്പൂ മോളെ, നീ പണ്ട് ജീവിച്ചത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? പണ്ട് ജീവിച്ചതെന്ന് പറഞ്ഞാൽ മീൻ വിറ്റ് ജീവിച്ചു, അധ്വാനിച്ച് ജീവിച്ചു, അതാണ്. മീൻ വിറ്റ് നടന്ന സമയം മാത്രം മതി നിന്റെ ജീവിതം മുന്നോട്ട് നയിച്ചത് ആരാണെന്ന് ചിന്തിക്കാൻ. അവളുടെ ജീവിതം മുന്നോട്ട് നയിച്ചത് അവളല്ലേ, അല്ലാതെ ആരാ? ഒരൊറ്റ സഖാക്കളും ഉണ്ടായിരുന്നില്ല ഓർത്തോ പൂമോളെ എന്നാണ് പറയുന്നത്. ഒരൊറ്റ സഖാക്കളും ഉണ്ടായിരുന്നില്ല എന്ന്. എൻ്റെ ദൈവമേ, എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കി. UP ഷാജിയാണ് കേട്ടോ, KM ഷാജിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പിന്നെ കോൺഗ്രസ്സുകാരായിരുന്നു ഉണ്ടായിരുന്നത്, നീയായിരുന്നു ഉണ്ടായിരുന്നത്.
ഹനാൻ സ്വന്തമായിട്ടാണോ ജീവിക്കുന്നത്? ഇവനിത് പറയാൻ കാരണം എന്താണെന്നറിയോ, രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ വീട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് എന്ന ധാരണയിലാണ് ഈ പുള്ളി പറയുന്നത്. നിന്റെ കൂടെ സഖാക്കൾ ആരും ഉണ്ടായിരുന്നില്ല, നിനക്ക് വീടൊക്കെ വെച്ച് തന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് നീ ഞങ്ങളെ എതിർക്കുന്നത് ശരിയായില്ല എന്നാണ് ആര് പറയുന്നത്? യു പി ഷാജി പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ, ഞാൻ വെറുതെ പറയല്ലോ കേട്ടോ, നിങ്ങൾക്ക് ആ പോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ആ കമൻറ്റുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ജോളി വില്ലന്താൻ ഫു ചേറ്റെ തെരുവിൻ്റെ സന്തതി. അതെന്താ ജോബി, തെരുവിൻ്റെ സന്തതികളോട് നിനക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത? തെരുവിൻ്റെ സന്തതികളാവുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തെരുവിൻ്റെ സന്തതി എന്ന് വിളിച്ചു എന്ന് മാത്രമല്ല, അതേ സംസ്കാരം പുറത്തെടുത്തു അലവലാതി. എന്താ തെരുവിൻ്റെ സന്തതികളുടെ സംസ്കാരത്തിന് എന്താണ് പ്രശ്നം? അതൊന്ന് പറഞ്ഞു തരണം. ജോയ് ജോയ് വില്ലന്താനം കേട്ടോ, ജോയ് വില്ലന്താനം ഫോട്ടോയൊക്കെ ഉണ്ട് പുള്ളിയുടെ, ജോയ് വില്ലന്താനത്തിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്, മനസ്സിലായോ? കോൺഗ്രസ്സുകാരനാണ്. ഇനി ഇന്ദു ചൂടൻ എന്ന് പറയുന്ന ഒരു കെ എം സി സിയുടെ പ്രൊഫൈലൊക്കെ വെച്ചൊരു പുള്ളിയുടെ കമൻ്റാണ്. കമൻ്റ് എന്തായാലും ഞാൻ ഫുള്ള് വായിച്ച് കേൾപ്പിക്കില്ല, ഞാനത് കാണിച്ചുതരാം. പണ്ട് നീ 20 കിലോമീറ്റർ നടന്ന് മീൻ വാങ്ങി വിറ്റതൊക്കെ കൊള്ളാം. കോൺഗ്രസ്സിനെ കുറ്റം പറയാനാണ് എഴുന്നള്ളിയതെങ്കിൽ നിന്റെ തള്ളയുടെ, ബാക്കി ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ കണ്ടാൽ മതി, കെ എം സി സിയുടെ പ്രൊഫൈലാണ്. നിന്റെ തള്ളയുടെ ഉണ്ടോ? ഓക്കെ ഓക്കെ, ഏറെക്കുറെ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. പ്രൊഫൈൽ കെ എം സി സിയുടെ പ്രൊഫൈലാണ്, പേര് ഇന്ദുചൂടൻ എന്നാണ്. പേരെന്തായാലും ഫേക്ക് ആണെങ്കിലും പ്രൊഫൈൽ കെ എം സി സിയുടെയാണ്. അതായത് പ്രൊഫൈൽ പിക്ചറിൻ്റെ കോളം പിന്നെ തേക്കാൻ വേണ്ടിയിട്ട് എഴുതി പിന്നെ ഉണ്ടാക്കിയ പ്രൊഫൈൽ പിക്ചറാണ്. എന്തായാലും കൊള്ളാം. പിന്നെ മുജീബ് കക്കാട്, ഇത് ഇന്ദുചൂടനോട് രണ്ട് വർത്തമാനം പറയാനുണ്ട്, ഫേക്ക് ആണെങ്കിലും. അങ്ങനെയൊക്കെ കമൻ്റ് ഇട്ട നിരവധി ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലുണ്ട് ഈ പറയുന്ന അമ്മയും അച്ഛനും ഒക്കെ, പെങ്ങളുണ്ട് അമ്മയുണ്ട്, അവർക്കൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഹനാനും ഉള്ളത്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി, മനസ്സിലായത്. അപ്പം നീയൊക്കെ നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ നിൻ്റെ എന്താ പറയുക, അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ, എന്താ പറയുന്നത്, നിൻ്റെ തള്ളയുടെ പൊളിച്ചിടും ഓർത്തോ എന്നാണ് പറയുന്നത്. അത് വീട്ടിലുള്ളവരോട് അങ്ങനെ ചെയ്ത് പരിചയമുള്ള ആളുകളെ എന്തേയുള്ളൂ, നാട്ടിലിറങ്ങി അങ്ങനെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ പിന്നെ അമ്മമാരെയൊക്കെ അങ്ങനെ ചെയ്യൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മുജീബ് കക്കാട്, നിൻ്റെ തന്തക്ക് വിളിച്ചാൽ മതിയോ, അങ്ങനെ ഒരാളുണ്ടോ? മുജീബ് കക്കാട്, വാവ്, മുജീബ് കക്കാട്, മനസ്സിലായോ? നിൻ്റെ തന്തക്ക് വിളിച്ചാൽ മതിയോ, അങ്ങനെ ഒരാളുണ്ടോ? എടോ, അച്ഛനില്ലാതെ ഒന്നും ഒരാളുണ്ടാവില്ല, അത് മനസ്സിലാക്കുക ആദ്യം, അത്രേ പറയാനുള്ളൂ. ഇനി മുജീബ് അങ്ങനെ ഉണ്ടായതാണോ എന്ന് അറിയില്ല, അതെന്തായാലും ഒരു അത്ഭുത ജന്മമായിരിക്കും അങ്ങനെ ഉണ്ടായതാണെങ്കിൽ. പിന്നെ അബു യാസർ അബു, ഇപ്പോൾ നിനക്ക് പറ്റിയത് കമ്മികൾക്ക് കുനിഞ്ഞു കൊടുക്കൽ തന്നെയാണ് നല്ലത്, അതിനൊക്കെ നീ വളർന്നു, നിന്നെ വളർത്തി. ആരാ വളർത്തിയത്? നീയാണോ വളർത്തിയത്? നിൻ്റെ വീട്ടിലാണോ വളർന്നത്? പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ തെറി വിളിച്ച് നടക്കുന്നത്? അബു യാസറിനോടാണ് ചോദിക്കുന്നത്, മനസ്സിലായോ? ഇങ്ങനെയൊക്കെ കുറേ ആളുകളുണ്ടെന്നേ, ഇങ്ങനെയൊക്കെ തെറി വിളിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെയൊക്കെ വിചാരം ഇവർ, എടോ നിങ്ങൾക്ക് എന്താ അധികാരമുണ്ട് ഇതിന്? നിങ്ങൾക്ക് മാന്യമായിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ഈ നാട്ടിൽ എന്താ ഒരാൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അവരവരുടെ അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നിങ്ങളിങ്ങനെ തെറി വിളിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ വീട് നിർമ്മിച്ചു നൽകി എന്ന് പറഞ്ഞിട്ടാണ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം നിങ്ങൾ വീട് നിർമ്മിച്ചു നൽകിയതാണെങ്കിൽ ഇങ്ങനെ തെറി വിളിക്കാമെന്നാണോ? നിങ്ങൾക്കെതിരെ അഭിപ്രായം പറയാൻ പാടില്ല എന്നാണോ? പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ പുകഴ്ത്തി പറയാൻ പാടില്ല എന്നാണോ? നിങ്ങളൊരു വീട് നിർമ്മിച്ചു നൽകി എന്ന് കരുതിയിട്ട്. അപ്പം നിങ്ങൾ വീട് നിർമ്മിച്ചു നൽകുന്നത് നിങ്ങളുടെ രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടിയാണോ? നിങ്ങളൊരാളെ സഹായിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ? എനിക്കറിയാൻ പാടില്ല എന്ന് ചോദിക്കുക, എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിക്കേ നിങ്ങൾ. പിന്നെ അനീസ് ജോസഫ് കെ എം സി സി പ്രൊഫൈലാണ്. കൊതുകിനുണ്ടാവില്ലേ ക്രിമി കടി അല്ലേ മോളെ, കടിക്കൊരാശ്വാസം കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ കടി ഒട്ടും മാറാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻ്റ് ഇടേണ്ടി വരുന്നത്, മനസ്സിലായോ? തൽക്കാലം ഇതാ അനീഷ് ജോസഫ് കെ എം സി സിയുടെ പ്രൊഫൈലാണ്. തൽക്കാലം വീട്ടിലിരുന്നിട്ട് വല്ല പോൺ സൈറ്റൊക്കെ നോക്കിയിട്ട് അതിനകത്ത് വല്ലതൊക്കെ കാണുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഇങ്ങനെ നാട്ടിലിറങ്ങി നാട്ടുകാരോട് മുഴുവൻ ഇങ്ങനെ വിളിച്ചു പറയല്ലേ, നിൻ്റെ കടി മൂത്ത് നിൽക്കുകയാണെന്നുള്ളത് ഇങ്ങനെ എല്ലാവരോടും വിളിച്ചു പറയല്ലേ അനീഷ് ജോസഫ്, അത് ഇത്തിരി മോശമാണ്, ശരിയല്ല തോന്നും, മനസ്സിലായോ? പിന്നെ പാറക്കൽ സഫീർ, നിന്നെ നിൻ്റെ തന്ത ചവിട്ടി പുറത്താക്കിയതല്ലേ, ജനിക്കുമ്പോൾ നല്ല തന്തക്ക് ജനിക്കണം എന്ന് പറയാറുണ്ട്,
അതങ്ങനെ നിന്റെ തള്ള മാനസിക രോഗിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ, ഒരു പെൺകുട്ടിയെ, സ്വന്തമായ ഒരു അഭിപ്രായം പറഞ്ഞൊരു പെൺകുട്ടിയെ എത്രത്തോളം മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഹനാൻ എന്തായാലും നല്ല തന്തക്ക് തന്നെയാണ് ജനിച്ചത്, അതിൻ്റെ ഗുണം ആ കുട്ടി കാണിക്കുന്നുണ്ട്. പക്ഷേ പാറക്കൽ സഫീർ, നീയാണ് നല്ല തന്തക്ക് പറക്കാത്ത സ്വഭാവം കാണിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കുന്നത് നന്നാവും. ഇത്രയുള്ളൂ. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, നിരവധി കമൻറ്റുകളുണ്ട്, അതൊക്കെ പിന്നെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. പിന്നെ ഉമേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ, ബിയറും സിഗരറ്റും കിട്ടുന്നില്ലല്ലേ കുഞ്ഞെ, ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ മാന്യമായിട്ട് ആരഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു കമൻറ്റ് വരാറുണ്ട്, നീ കഞ്ചാവ് അടിച്ചാണോ, നീ കള്ളു കുടിച്ചാണോ പറയുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും അസഹിഷ്ണുതയുടെ അങ്ങേയറ്റമാണ് കോൺഗ്രസ്സുകാർ ഈ കാണിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും. അവർ പറഞ്ഞത് ഹനാന് വീട് നിർമ്മിച്ച് നൽകിയത് അവരാണ് എന്നാണ്. ഇതിൻ്റെ മറുപടിയായി ഹനാൻ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഹനാൻ പറയുന്നുണ്ട്, സത്യത്തിൽ രമേശ് ചെന്നിത്തല ജൂലൈ 22, 2018 ഇട്ടൊരു പോസ്റ്റാണിത്. ഹനാൻ്റെ കാര്യത്തിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടി, നമ്മുടെ ഹനാന് രാമപുരത്ത് ജോയ് മുണ്ടക്കാടൻ വാഗ്ദാനം നൽകിയ ഭൂമിയിൽ വീട് നിർമ്മിച്ചു നൽകാനും നല്ല മനുഷ്യർ തയ്യാറായിരിക്കുന്നു. കുവൈറ്റിലെ ബോബി ആൻഡ് ഇൻഡസ്ട്രി ഫോർ ഗ്യാസസ് ആണ് വീട് നിർമ്മിച്ചു നൽകാമെന്ന് എന്നെ അറിയിച്ചത്. റിപ്പോർട്ടർ ചാനലിൽ എം വി നികേഷ് കുമാർ നയിച്ച ചർച്ചയിൽ പങ്കെടുക്കവെയാണ് ഈ ആഹ്ലാദ വാർത്ത ഹനാനോട് ഞാൻ പങ്കുവച്ചത്. ഹനാനെ പിന്തുണക്കാൻ ഓരോ മലയാളിയും മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു. അവൾ എൻ്റെ മകളാണ്, കേരളത്തിൻ്റെ മകളാണ്, വിത്ത് ഹനാൻ എന്ന് പറഞ്ഞാണ് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റ് കണ്ടുകൊണ്ടാണ് ഇപ്പോഴും ഇത് സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് സൈബർ കോൺഗ്രസ്സുകാർ, സൈബർ ലീഗുകാരൊക്കെ ഈ പറയുന്ന പെൺകുട്ടിക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണവുമായി കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവണം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ കൂടി നമ്മൾ തിരിച്ചറിയണമല്ലോ, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അവിടെയാണ് നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത്. അങ്ങനെയാണ് സത്യത്തിൽ ഇവരുടെ വിചാരം, ഇതെന്തോ ഇവരെല്ലാവരും കൂടി ഈ പെൺകുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ പെൺകുട്ടി ഇനി കേരള സർക്കാരിനെ പുകഴ്ത്തി പറയാൻ പാടില്ല എന്നൊക്കെയാണ് ഇവരുടെ ധാരണ. എന്നാൽ ഹനാൻ തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. ഹനാൻ പറയുകയാണ്, കമൻറ്റ് ബോക്സിൽ പൊങ്കാലയിടുന്നവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ വീട്ടിലെ അനിയത്തിയോ ചേച്ചിയോ അല്ലാത്തത് കൊണ്ട് മോശം അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് കുവൈറ്റ് മലയാളികൾ എനിക്ക് വീട് വെച്ച് നൽകിയെന്നും ഒരു മൊട്ടുസൂചിയുടെ സഹായം കൊണ്ടുപോലും സഹായിച്ചവരെ ചെളിവാരി എറിയരുതെന്നും പറയുന്നവർ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ നിങ്ങൾ ശ്രമിച്ചോ? ആരും എനിക്ക് വീട് വെച്ച് തന്നിട്ടില്ല. നേരിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോഴും കളമശ്ശേരിയിൽ 5000 രൂപ മാസവാടക നൽകിയാണ് താമസിക്കുന്നത്. രാഷ്ട്രീയപരമായ എൻ്റെ അഭിപ്രായങ്ങളോട് വിയോജിപ്പുള്ളവർ മറുപടി നൽകുന്ന സഹായമെന്ന ആയുധം അവിടെ മാറ്റിവെച്ചോളൂ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മറുപടിയായിട്ട് പറയുന്നത് നിന്നെ സഹായിച്ചിട്ട് നീ എന്തിനാ കോൺഗ്രസ്സിനെ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതവിടെ വെച്ചോളൂ, എന്നെ ആരും സഹായിച്ചിട്ടില്ല, ഞാനിപ്പോഴും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ചികിത്സാ സഹായം നൽകിയതോ അത് ശൈലജ ടീച്ചറുമാണ്. അതുകൂടാതെ സാധാരണക്കാർ നൽകിയ 150,000 രൂപ സന്തോഷത്തോടെ ഞാൻ പ്രളയ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തതുമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊരവസ്ഥയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. സൈബർ കോൺഗ്രസ്സുകാരെ നിങ്ങളുടെ രമേശ് ചെന്നിത്തല തള്ളിമറിക്കുന്നതൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് നിങ്ങൾ നാട്ടിലുള്ള ആളുകളെയൊക്കെ തെറിവിളിക്കാൻ ഇറങ്ങിയാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നീ ഇതുപോലെ നാണം കെടേണ്ടി വരും. ഹനാൻ എന്ന് പറയുന്ന ആ കൊച്ചുമിടിക്കു മുമ്പിൽ, ആ പെൺകുട്ടിക്ക് മുമ്പിൽ നാണം കെടേണ്ട അവസ്ഥ സൈബർ കോൺഗ്രസ്സുകാർക്ക് വന്നു, കോൺഗ്രസ്സുകാർക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ തെറി വിളിച്ച് നടക്കുക, തോന്യാസം പറഞ്ഞ് നടക്കുക. സത്യത്തിൽ ഹനാനൊരു കാര്യം മനസ്സിലായി, ഹനാൻ്റെ പിന്നെ പോസ്റ്റുകളൊന്നും കണ്ടിട്ടില്ല, എന്ത് സംഭവിച്ചു എന്നറിയില്ല. എന്തായാലും കേരളത്തിലെ ഗവൺമെൻറ് ഇവിടുത്തെ എന്താ പറയുക, IT വകുപ്പ് പ്രകാരം, സൈബർ കുറ്റകൃത്യങ്ങൾ വകുപ്പ് പ്രകാരം ഈ പറയുന്ന ആളുകൾക്ക് നേരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറാവണം എന്നു തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചു വെക്കാനുള്ളത്. തീർച്ചയായിട്ടും ഹനാനോടൊപ്പമാണ്, ഹനാൻ്റെ കൂടെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഹനാൻ്റെ എന്താ പറയുക, വീഡിയോകൾ കാണാം, അല്ലെങ്കിൽ ഹനാൻ്റെ പിന്നെ ഫേസ്ബുക്ക് കയറിക്കൊണ്ട് ഹനാൻ്റെ പിന്നെ എന്താ പറയുക പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, തീർച്ചയായിട്ടും ഇതൊക്കെ സംഭവിച്ചതാണ്. അപ്പോൾ എന്തായാലും കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, പരാജയ ഭീതിയിൽ നാട്ടിലിറങ്ങി നാട്ടുകാരെ മുഴുവൻ തെറി വിളിക്കാൻ നടക്കുന്ന ഈ സ്വഭാവം അങ്ങ് മാറ്റിവെച്ച് എന്തെങ്കിലും നല്ല പ്രവൃത്തി നാല് ചെയ്ത്
അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു 10 സീറ്റെങ്കിലും ഒപ്പിക്കാനുള്ള പണിയെടുക്കാൻ നോക്കുക എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹനാനൊപ്പമാണ് കേരളത്തിന്റെ മകൾക്കൊപ്പമാണ് നിങ്ങളുടെ ഒന്നും തോന്നിവാസങ്ങൾക്ക് മുമ്പിൽ ആ പെൺകുട്ടി ആ കൊച്ചുമിടുക്കിയെ കേരളത്തിന്റെ മകളെ വിട്ടു നൽകാൻ തയ്യാറല്ല ഈ മലയാളി സമൂഹം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൈബർ കോൺഗ്രസ്സുകാരെ ഏതറ്റം വരെയും ഹനാനു വേണ്ടി മുന്നോട്ട് പോകാൻ ഈ നാട് സന്നദ്ധമാണെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്.